നമ്മളിന്ന് സംസാരിക്കാൻ പോണത് എന്താണ് കോർപ്പറേറ്റ് ആക്ഷൻ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്കിലുള്ള ഓണർഷിപ്പിലോ എന്തെങ്കിലും വ്യത്യാസം വരുന്ന ഓരോ ആക്ഷനെയാണ് കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി കോർപ്പറേറ്റ് ആക്ഷനുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും ഇതിൽ സംഭവിക്കുന്ന ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇതിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫോർമേഷൻ ഒട്ടുമിക്കതും നമുക്കിപ്പോൾ മണി കൺട്രോൾ പോലത്തെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ റിസർച്ചിലൊക്കെ നമ്മൾ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നൊക്കെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് കോർപ്പറേറ്റ് ആക്ഷനൊക്കെ ഒന്ന് പഠിക്കണം, ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്ന കമ്പനിയാണ്, ബോണസ് ഒക്കെ കൊടുക്കുന്ന കമ്പനിയാണ് എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് മണി കൺട്രോളിൽ പോയിട്ട് നമുക്ക് ഏതാണോ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് അതിൻ്റെ നെയിം കീ ഇൻ ചെയ്യുക. അപ്പോൾ നമുക്കതിൽ കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും നാൾ കൊടുത്ത എല്ലാ ഡിവിഡൻ്റിൻ്റെ കാര്യം ഇൻഫോർമേഷൻ എല്ലാവരും കിട്ടും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർക്ക് ലാഭം കിട്ടുകയെന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭവിഹിതമായിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാളും ഒരു അപ്രീസിയേഷൻ കിട്ടുമെന്ന് കസ്റ്റമേഴ്സിന് ലാഭം ഉണ്ടാക്കുക, കസ്റ്റമേഴ്സിനല്ല ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡിവിഡൻഡാണ് ആദ്യത്തെ കോർപ്പറേറ്റ് ആക്ഷൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ലാഭം വരുമ്പോൾ അതിന് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഏണിങ്സും ചിലപ്പോൾ ആ കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഇത് ഓണേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം എന്ന് തീരുമാനിക്കും. അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ പറയും 100% ഡിവിഡൻഡ് കൊടുത്തെന്ന് പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഷെയർ വാങ്ങിക്കണം 1000 രൂപയ്ക്കായിരിക്കും വാങ്ങിക്കണം, അത് മാർക്കറ്റ് പ്രൈസാണ്. നമ്മൾ വാങ്ങിയ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 രൂപയായിരിക്കും. 100% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് നമുക്ക് ഫേസ് വാല്യൂവിൻ്റെ എത്ര ശതമാനം അതാണ് കിട്ടുന്നത്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ 100% എന്ന് വെച്ചാൽ 10 രൂപയാണ് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിന് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ലാഭവിഹിതമായിട്ടുള്ള ഈ പറഞ്ഞ 10 രൂപ നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടും. ഇതാണ് ആദ്യത്തെ കോർപ്പറേറ്റ് ആക്ഷൻ. ഇനി രണ്ടാമത്തെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോണസ് ഇഷ്യൂസാണ്. അപ്പോൾ കമ്പനി ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഒരു ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കും. 1:1 ഷെയർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഷെയർ ആയിരിക്കും അയക്കുള്ളൂ, പക്ഷേ അയാൾക്ക് ഒരു ഷെയറും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ചോദിക്കുമ്പോൾ എല്ലാവരും കൊണ്ട് ഞാൻ 1000 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ ഒരു ഷെയർ കിട്ടുമ്പോൾ എനിക്കിപ്പോൾ 2000 രൂപയായിരുന്നു. പലപ്പോഴും ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ഈ ബോണസ് ഇഷ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയറിൻ്റെ മാർക്കറ്റിലുള്ള പ്രൈസ് ഒന്ന് അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 1000 രൂപയുടെ ഷെയർ ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ആൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ആക്ഷൻ കഴിയുമ്പോൾ അത് 500 രൂപയായിട്ട് കുറയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ അടുത്ത് 2 ഷെയർ ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ അടുത്തുള്ള വാല്യൂ 1000 എന്നുള്ളത് 1000 തന്നെ നിലനിൽക്കും. പിന്നെ ഭാവിയിലേക്ക് അങ്ങോട്ടുള്ളത് ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കുണ്ടാവുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ഷെയറിൻ്റെ എണ്ണം കൂടും, നമ്മുടെ വാല്യൂ അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഭാവിയിലേക്ക് ഇതിൻ്റെ ഡിപ്പെൻസ് അനുസരിച്ച്. അപ്പോൾ ഇതിലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് മാർക്കറ്റിൽ കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ വാങ്ങുന്നതും വിൽക്കുന്നതിൻ്റെ എണ്ണം കൂടാനും ചാൻസ് ഉണ്ട്. ആൾക്കാരുടെ ഷെയറിൻ്റെ അതനുസരിച്ചിട്ട് ഒരു പ്രൈസിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിലുള്ള കാര്യം വെച്ചാൽ ഫ്രീ ആയിട്ട് ഷെയറിന് കൊടുക്കണമെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവണം. അപ്പോൾ ഒരു ഷെയറുള്ള പിന്നെ 10 ഡിവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ വി ഗാർഡിനൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്, ഒരു സ്റ്റോക്കിനെ നമ്മൾ 10 ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 2000 രൂപയുടെ ഷെയർ ഒരു ഷെയറിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 200 രൂപയായിട്ട് കുറയും. പക്ഷേ നമ്മുടെ അടുത്ത് 10 ഷെയർ ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ അടുത്തുള്ള വാല്യൂ അങ്ങനെ തന്നെ നിൽക്കും. ഇതും ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ആ ഷെയറിൻ്റെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും, ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വ്യത്യാസം ഉണ്ടാകും. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസിനെ പോസിറ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പ്രൊവൈഡഡ് ആ കമ്പനിയുടെ പെർഫോമൻസ് നല്ലതാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതേമാതിരി 4th ഒരു കോർപ്പറേറ്റ് ആക്ഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത് സിയാലിൻ്റെ, അത് ലിസ്റ്റഡ് അല്ല, എന്നാലും സിയാലിൻ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഷെയർസ് ഇങ്ങനെ റൈറ്റ് ഇഷ്യൂ കൊടുത്ത്, പണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയൊക്കെ നമ്മൾ കൊടുത്ത് ഇങ്ങനെ ഒരു റൈറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് വിലനേക്കാളും ഒരു കുറച്ചൊരു പ്രൈസിന് ഷെയർ റീ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ കാരണം. ഇപ്പോൾ ആ കമ്പനിക്ക് രണ്ടാമതും പൈസ കളക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ മാർക്കറ്റ് വിലനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ ലെവലിൽ
ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മെയിൻ ഉദ്ദേശം ചില കമ്പനിക്ക് രണ്ടാമത് പൈസ ആവശ്യമുണ്ടാവും, അത് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണെന്ന് വെച്ചിട്ട് നല്ലതാവണമെന്നില്ല. കാരണം നമുക്ക് ആ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ആ കമ്പനിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ റൈറ്റ് ഇഷ്യൂവും നല്ലതാവണമെന്നില്ല. അപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം ഇതിനെ ചെയ്യാനായിട്ട്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബൈബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബൈബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് നമ്മുടെ മാർക്കറ്റ് വിനോടുകൾ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ പ്രൈസിന് കമ്പനി തന്നെ തിരിച്ച് വാങ്ങുന്നതിന് ബൈബാക്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ വിപ്രോൻ്റെ ഇൻഫോസിസിൻ്റെ ഒക്കെ നടക്കാറുണ്ട്. അവർക്ക് ചിലപ്പോൾ കമ്പനിക്ക് റിസർവ് ഉണ്ടാവും, അവരത് അധികം പൈസ ഉണ്ടാവും. അതേമാതിരി അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് അണ്ടർ വാല്യൂഡാണെന്ന് തോന്നുന്നുണ്ടാവും. അതിനേക്കാളുപരി ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ബൈബാക്ക് വരുമ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് ഈ കമ്പനിയിൽ വിശ്വാസം കൂടുതലാണ്. അതിൻ്റെ പേരാണ് അവർ ബൈബാക്ക് ചെയ്യണത്. ഈവൻ അങ്ങനെയാണെങ്കിലും നമ്മൾ ഇനി നമുക്ക് ഫർദർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബൈബാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ നമ്മൾ 1000 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്, ഇവർ വാങ്ങുന്നത് ചിലപ്പോൾ 1100 രൂപയ്ക്കൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ 10% ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, എന്നാലും നമുക്കൊരു ചിലപ്പോൾ ഇതിലൊരു മെച്ചം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലാഭം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ IPO വരുന്ന IPOനെ പറ്റി ഇതിന് മുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങളുടെ പ്രൈസിന് വ്യതിയാനങ്ങൾ വരുന്ന ഒരു മേജർ കാര്യമാണ് കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോർപ്പറേറ്റ് ആക്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ച്. ഡിവിഡൻഡ്, ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ്, റൈറ്റ് ഇഷ്യൂസ്, ബൈബാക്ക്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മേജറായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഉള്ള കോർപ്പറേറ്റ് ആക്ഷനുകൾ. ഇത് നോക്കാനായിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ പ്രധാനപ്പെട്ട മണി കൺട്രോളിൽ പോയിട്ട് നമുക്ക് നോക്കാം. മണി കൺട്രോളിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ പേരിട്ടിട്ട് അതിൽ കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാനും നമ്മൾ ഈ കോർപ്പറേറ്റ് ആക്ഷൻ നല്ലതാണോ എന്ന് പറഞ്ഞതിന് ഒരു ആൻസറില്ല. കോർപ്പറേറ്റ് ആക്ഷൻ വരുമ്പോൾ ഒരു നമുക്കൊരു ഒരു ട്രിഗർ പോയിൻ്റാണ് നമുക്ക് നോക്കാൻ പറ്റിയത്. ഇത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആയിരിക്കുമോ ഇല്ലയോ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു ആക്ഷൻ എടുക്കാവുന്നതാണ്. അതേപോലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും നമുക്കതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്ത് ബെനിഫിറ്റാണ് എനിക്ക് കിട്ടാവുന്നത്. ഇനി ഇത് ഈ ബെനിഫിറ്റ് വെച്ചിട്ട് കയ്യിൽ വെക്കണോ വിൽക്കണോ എന്നൊക്കെ ഒരു തീരുമാനമെടുക്കാനായിട്ട് നല്ലൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.